ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽസ് ആണ്. നാല് ടൈപ്പ് മെഷർമെന്റ് സ്കെയിൽസ് ഉണ്ട്. ഒന്ന് നോമിനൽ സ്കെയിൽസ്, രണ്ട് ഓർഡിനൽ സ്കെയിൽസ്, മൂന്ന് ഇന്റർവെൽ സ്കെയിൽസ്, നാല് റേഷ്യോ സ്കെയിൽസ്. അപ്പോ നാല് ടൈപ്പ് മെഷർമെന്റ് സ്കെയിൽസ് ആണുള്ളത്. ഒന്ന് നോമിനൽ സ്കെയില്, രണ്ട് ഓർഡിനൽ സ്കെയിൽ, മൂന്ന് ഇന്റർവൽ സ്കെയിൽസ്, നാല് റേഷ്യോ സ്കെയിൽസ്. ഇനി ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം ഒന്നാമത്തെ സ്കെയിലാണ് നോമിനൽ സ്കെയില്. ഏതെങ്കിലും ഒബ്ജക്റ്റിനോ അല്ലെങ്കിൽ ഈവന്റൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ സിമ്പൽ അസൈൻ ചെയ്യുന്ന സിസ്റ്റമാണ് നോമിനൽ സ്കെയില്. ഇപ്പോ എന്തെങ്കിലും തിങ്സ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഒബ്ജക്റ്റ് ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്പർ സിമ്പലൊക്കെ അസൈൻ ചെയ്യുന്ന സിസ്റ്റമാണ് നോമിനൽ സ്കെയില്. അപ്പൊ ഈ നമ്പർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫുട്ബോൾ പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ജേഴ്സിയിലൊക്കെ നമ്പർ കാണാം. ആ നമ്പർ എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പ്ലെയേഴ്സിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്പർ അസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് നോമിനൽ സ്കെയില്. ഓക്കെ, എനി ഒബ്ജക്ട് വിച്ച് ഈസ് അസൈൻഡ് എ ഹയർ നമ്പർ ഈസ് ഇൻ നോ വേ സുപ്പീരിയർ ടു ദ വൺ വിച്ച് ഈസ് അസൈൻഡ് എ ലോവർ നമ്പർ. ഇങ്ങനെ നമ്പർ കൊടുത്തു വിചാരിച്ചുകൊണ്ട്, നമ്പർ അസൈൻ ചെയ്തു, ഒബ്ജക്റ്റിന് നമ്പർ അസൈൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൽ ഒരു നമ്പർ സുപ്പീരിയർ അല്ല, മറ്റു നമ്പറൊന്നും ലോവറൊന്നും അല്ല അല്ലെ. അപ്പോ നമ്മൾ ഫുട്ബോൾ പ്ലെയേഴ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നമ്പർ ഒന്നുണ്ടാവും, ചില ആൾക്കാർക്ക് പത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ പതിനഞ്ച് ഉണ്ടാവും, എട്ട് ഉണ്ടാവും, അങ്ങനെ പല നമ്പർ ഉണ്ടാവും. അതിൽ ഓരോ നമ്പറും എന്തല്ല, സുപ്പീരിയർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പർ ഒന്നാമത്തെ ജേഴ്സി ഉള്ള ആള് സുപ്പീരിയർ അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും സുപ്പീരിയർ അല്ല. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്? ജസ്റ്റ് എന്താണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ഒരു സ്കെയിൽ പ്രകാരം നമ്പർ ജസ്റ്റ് എന്താണ്, തിരിച്ചറിയാൻ വേണ്ടിട്ട് നമ്പർ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ എന്തില്ല, ഒരു നമ്പർ എന്തില്ല, സുപ്പീരിയറും അതുപോലെ ലോവർ നമ്പറൊന്നും അല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് ആർ യു മാരീഡ്. ഓപ്ഷൻസ് കാണാം, യെസ് രണ്ടാമത്തെ ഓപ്ഷന്, നോ. ആർ യു മാരീഡ് ഒന്നാമത്തെ, യെസ് രണ്ടാമത്തെ, നോ. ഇവിടെ മാരീഡ് പേഴ്സൺ മേ ബി അസൈൻഡ് എ നമ്പർ വൺ. അതായത് യെസ് എന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് അസൈൻ ചെയ്യുക. അപ്പോ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് അസൈൻ ചെയ്യുക. അതുപോലെ അൺമാരീഡ് പേഴ്സൺ മേ ബി അസൈൻ നമ്പർ ടു, അതായത് നോ എന്നുള്ളതിന് എന്ത് ചെയ്യുക, രണ്ടും അസൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് കണ്ടില്ലേ, ഇത് രണ്ടും എന്താണ്, യെസ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അതുപോലെ നോ പറഞ്ഞാൽ രണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഒന്നും രണ്ടൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ. ഇറ്റ് ഹാസ് നോ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ. അതെന്തില്ല, പ്രത്യേക ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഇല്ല, കാരണം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. യെസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, രണ്ട് എന്ന് പറഞ്ഞാൽ നോ ആണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒന്നും രണ്ടും ഉപയോഗിക്കുന്നുള്ളൂ. എ ക്വാണ്ടിറ്റേറ്റീവ് സ്കെയിൽ വിത്തൌട്ട് ഓർഡർ ഈസ് ടേംഡ് ആസ് നോമിനൽ സ്കെയിൽ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഓർഡർ കാര്യങ്ങളില്ല, കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്സിന് രണ്ട് കൊടുക്കാൻ പറ്റും, നോക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും, അതുപോലെ നമുക്ക് പത്ത്, യെസ്സിന് പത്ത് കൊടുക്കാൻ പറ്റും, അതുപോലെ നോക്ക് പതിനഞ്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് നമ്പറും എന്തില്ല, അസൈൻ ചെയ്ത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്, കാരണം പ്രത്യേകിച്ച് ഓർഡർ ഇല്ല, ഓർഡറിന് പ്രത്യേക അർത്ഥമല്ല, ഒന്ന് സുപ്പീരിയറും അല്ല, ഒന്ന് ലോവറൊന്നല്ല. ഓക്കെ, ദിസ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ്. ഇത് ഏറ്റവും താഴ്ന്ന ലെവൽ മെഷർമെന്റ് ആണ് നോമിനൽ സ്കെയില്. ഏറ്റവും താഴ്ന്ന ലെവൽ മെഷർമെന്റ് ആണ് നോമിനൽ സ്കെയില്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ വേരിയബിൾസ് വിച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബട്ട് കനോട്ട് ബി റാങ്ക്ഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വേരിയബിൾസിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും വേരിയബിൾസിനെ റാങ്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊന്നിന് പ്രിഫറൻസ് കൊടുക്കാനൊന്നും ഈ ഒരു സ്കെയിൽ കൊണ്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ ആണ് ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ റെസ്പോണ്ടൻസ് ക്യാൻ ഹാവ് റെസ്പോൺസ് Responses can be categorized but cannot be ranked. ഇവിടെ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എന്തുണ്ട്, അവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും A, B, A, B, O. കാരണം എന്താണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ഇന്നാള് എ ഗ്രൂപ്പ് ആണ്, ഇന്നാള് ബി ഗ്രൂപ്പ് ആണ്, ഇന്നാള് എ ബി പോസിറ്റീവ് ആണ്, അതിനെ വീണ്ടും സബ്ബായി കണ്ട് വീണ്ടും ലേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ശരിക്കും എന്താണ്, കാറ്റഗറൈസേഷൻ മാത്രമാണ്, ഒരിക്കലും എന്തില്ല, ബ്ലഡ് ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രത്യേകിച്ച് റാങ്ക് ഒന്നും കൊടുക്കാൻ പറ്റൂല. ഓക്കെ,
അപ്പോ നോമിനൽ സ്കെയിൽ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് രണ്ടാമത്തേത്, ഓർഡിനൽ സ്കെയിൽസ്. ഓർഡിനൽ സ്കെയിലിന്റെ മറ്റൊരു പേരാണ് റാങ്കിംഗ് സ്കെയില്. ഓർഡിനൽ സ്കെയിൽ എന്നും പറയും, അതുപോലെ റാങ്കിംഗ് സ്കെയിൽ എന്ന് കൂടി പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയബിൾസ് വിച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് വെൽ ആസ് റാങ്ക്ഡ്. ഇത് അടുത്ത ലെവൽ സ്കെയിലാണ്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള സ്കെയിലായിരുന്നു നോമിനൽ സ്കെയില്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലുള്ള സ്കെയിലാണ് ഓർഡിനൽ സ്കെയില്. ഈ സ്കെയിൽ എന്താണ്, കാറ്റഗറൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്, അതുപോലെ റാങ്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ വേരിയബിൾസിനെ കാറ്റഗറൈസ് ചെയ്യാനും റാങ്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഓർഡിനൽ സ്കെയില്. അപ്പൊ ഇവിടെ ഇങ്ങനെ റാങ്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രിഫറൻസ് വരികയാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ റാങ്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് സുപ്പീരിയറോ ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും അതിന് തൊട്ടതായ ലോവർ നമ്പർക്കോ ആയിരിക്കും. അപ്പൊ ഇവിടെ സുപ്പീരിയാരിറ്റി ഉണ്ടാവും, അതുപോലെ ലോവർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മുടെ ലെവൽസിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓരോന്നും റാങ്ക് ചെയ്യണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, റാങ്ക് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് വൈൽ ചൂസിങ് എ റെസ്റ്റോറന്റ് ഫോർ ഡിന്നർ. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, അതിനെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ നിൽക്കുകയാണ്. ആ ഡിന്നർ കഴിക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറന്റ് ഒക്കെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിനെങ്ങനെ നിങ്ങൾ റാങ്ക് കൊടുക്കും എന്നതാണ് ഇതിന്റെ ഒരു എക്സാമ്പിള്. അപ്പോൾ താഴെ ഇവിടെ ഒരു ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ അതിൽ നോക്കാം, ഹെഡിങ് വരുന്നത് ആട്രിബ്യൂട്ട് ആണ്, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് റാങ്ക് ആണ്. അപ്പോ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തിന്റെ ബേസിലാണ് എന്നുള്ളതാണ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഇവിടെ കാണാം, ഫുഡ് ക്വാളിറ്റി ഉണ്ട്, പ്രൈസസ് ഉണ്ട്, മെനു വെറൈറ്റി ഉണ്ട്, ആംബിയൻസ് കാണാം, സർവീസ്. ഇതില് പല ആൾക്കാരും പല രീതിയിലായിരിക്കും റാങ്ക് അല്ലെങ്കിൽ പ്രിഫറൻസ് ചെയ്യുക അല്ലെ. അപ്പൊ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ, റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് ഫുഡ് ക്വാളിറ്റിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ റാങ്ക് ഒന്ന്. പിന്നീട് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് സർവീസിനാണ് രണ്ട്. പിന്നീട് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് ആംബിയൻസിനാണ്. പിന്നീട് ഞാൻ പ്രൈസസിനാണ്. പിന്നെ മെനു വെറൈറ്റിക്കാണ്. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണത്, ആ റെസ്റ്റോറന്റ് തെരഞ്ഞെടുക്കല്. അപ്പൊ കണ്ടോ റാങ്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്തണ്ട്, സുപ്പീരിയാരിറ്റി ഉണ്ട്. ഇവിടെ ഒന്ന് പറഞ്ഞാൽ എന്താണ്, വലുതാണ്. പിന്നെ രണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് വരികയാണ്. അപ്പൊ എനിക്കെന്താണ്, രണ്ടില്ലെങ്കിൽ എന്ത് വേണം, ഒന്നാമത്തെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഞാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യാസം മനസ്സിലായില്ലേ, നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യും, പല ആളുകളും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, റാങ്ക് കൊടുക്കുക. ചില ആൾക്കാർ എന്തായിരിക്കും, പ്രൈസിന് ഒന്നാം റാങ്ക് കൊടുക്കും അല്ലെ, വില കുറഞ്ഞ റെസ്റ്റോറന്റ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മെനു വെറൈറ്റി ചൂസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആംബിയൻസ് ഒന്നാം റാങ്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ പല ആൾക്കാരും പല രീതിയിലായിരിക്കും റാങ്ക് ചെയ്യുക. അവരുടെ ലെവൽസിനനുസരിച്ച് എന്ത് ചെയ്യും, അവര് അതിനെ റാങ്ക് ചെയ്യും. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ മെഷർമെന്റ് സ്കെയിൽസ് ആണ് ഇന്റർവൽ സ്കെയില്. അപ്പോ ഒന്നാമത്തേത് നോമിനൽ സ്കെയില്, രണ്ടാമത്തെ ഓർഡിനൽ സ്കെയില്. അപ്പൊ ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് കൂടിയ മൂന്നാമത്തെ ഒരു സ്കെയിലാണ് ഇന്റർവൽ സ്കെയില്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നോക്കാം, ദ ഇന്റർവൽ സ്കെയിൽ മെഷർമെന്റ് ഈസ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് മെഷർമെന്റ്. അടുത്ത ഹയർ ലെവലിലുള്ള മെഷർമെന്റ് സ്കെയിലാണ് ഇന്റർവൽ സ്കെയില്. ഓക്കെ, അപ്പൊ ഓർഡിനൽ കഴിഞ്ഞാൽ പിന്നെ നോമിനൽ കഴിഞ്ഞാൽ പിന്നെ ഓർഡിനൽ, ഓർഡിനൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹയർ ലെവൽ മെഷർമെന്റ് ആണ് ഇന്റർവൽ സ്കെയില്. അപ്പൊ ഇതില് ഓർഡിനൽ സ്കെയിൽ മെഷർമെന്റിൽ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ പരിഹരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ റാങ്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ റാങ്ക് കൊടുക്കുന്നത് തമ്മിൽ എന്തില്ല, ഡിഫറൻസ് ഇല്ല അല്ലെ. ഡിഫറൻസ് ഇല്ല പറഞ്ഞാല് അതിന് പ്രത്യേകിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല, മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഒന്നും ഇല്ല അല്ലെ. നമ്മൾ ഒന്ന് കൊടുക്കുന്നുണ്ട്, രണ്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ മൂന്ന് റാങ്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ റാങ്കുകൾ തമ്മിൽ എന്തില്ല, പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പ്രിഫറൻസിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് എന്തില്ല, മീനിങ് ഫുൾ ആയിട്ടുള്ള പ്രത്യേക നിർവചനങ്ങളും കാര്യങ്ങളൊന്നും ആ റാങ്കിലൊന്നും ഇല്ല. ഓക്കെ, അപ്പോ ഇറ്റ് ടേക്സ് കെയർ ലിമിറ്റേഷൻ ഓഫ് ദ ഓർഡിനൽ സ്കെയിൽ മെഷർമെന്റ് വേർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്കോർ ഓൺ ദ ഓർഡിനൽ സ്കെയിൽ ഡസ് നോട്ട് ഹാവ് എനി മീനിങ് ഫുൾ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്താണ് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഒന്നും ഇല്ല, നമ്മൾ ഈ ഓർഡിനൽ സ്കെയിൽ റാങ്ക് കൊടുക്കുന്നത് കൊണ്ടൊന്നും ഇല്ല. In the interval scale, the difference of the score scale has meaningful interpretation. അപ്പൊ ഇതില് നമ്മൾ ഇന്റർവൽ സ്കെയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓരോന്നിനും അല്ലെങ്കിൽ ഓരോ നമ്പർ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്കെയിൽ കണ്ടാല് കണ്ടിന്യൂ, അതിന്റെ വാല്യൂസ് അറിയുമ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും.
Okay. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ കൗണ്ടർ ക്ലർക്സ് അറ്റ് ഐ സി സി ബാങ്ക് വസന്ത് കുഞ്ച് ബ്രാഞ്ച് വേർ വെരി ഫ്രണ്ട്ലി. വസന്ത് കുഞ്ച് ബ്രാഞ്ച് പറയുമ്പോൾ ഒരു പ്ലേസ് ആണ്, ഇപ്പൊ നമുക്ക് മഞ്ചേരി ബ്രാഞ്ച് എടുക്കാം. ഓക്കെ, അപ്പോ ഐ സി സി ബാങ്കിന്റെ കൗണ്ടർ ക്ലർക്ക് വളരെയധികം ഫ്രണ്ട്ലി ആണ് എന്നുള്ള കാര്യമാണ് ഒരു പ്രസ്താവന. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യെസ് നോ കൊടുക്കാൻ പറ്റുമായിരുന്നു അല്ലെ. അതിന് സമയം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്കെയിൽ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് ആ പ്രസ്താവനയോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് എടുക്കുക. അപ്പൊ ഫെഡറൽ ബാങ്ക് മഞ്ചേരി അവിടുത്തെ സ്റ്റാഫ് വെരി ഫ്രണ്ട്ലി ആണ്, ഇതിനോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുള്ളത് ഒന്ന് സ്ട്രോങ്ലി ഡിസഗ്രി, ഡിസഗ്രി, നൈദർ എഗ്രി നോർ ഡിസഗ്രി, എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ ഓരോന്നിനും എന്ത് കാണാം, താഴെ നമ്പർ കാണാം. സ്ട്രോങ്ലി ഡിസഗ്രി ഒന്ന്, ഡിസഗ്രി രണ്ട്, നൈദർ എഗ്രി നോർ ഡിസഗ്രി മൂന്ന്, എഗ്രി നാല്, സ്ട്രോങ്ലി എഗ്രി അഞ്ച്. അപ്പൊ ഇത് കണ്ടോ, ഓരോന്നും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. എന്നാ വ്യത്യാസം മാത്രമല്ല, ഓരോന്നിനും എന്തുണ്ട് വ്യക്തമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രോങ്ലി എഗ്രി ആണ്. രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസഗ്രി ആണ്. ഇതെന്തായിരിക്കണം, വാല്യൂസ് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇന്റർവെൽ സ്കെയില്. അപ്പൊ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട്, ഈ ഇന്റർവെൽ സ്കെയില് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, ഈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ ചെയ്യാനും അതുപോലെ ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അരിതമെറ്റിക് മീനെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, കോറിലേഷൻ, കോഎഫിഷ്യന്റ് ആൻഡ് അതുപോലെ ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, റിഗ്രഷൻ അനാലിസിസ്, ഫാക്ടർ അനാലിസിസ് തുടങ്ങിയ എല്ലാ ടെസ്റ്റൊക്കെ ഈ ഒരു സ്കെയില് മുഖാന്തരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ സ്കെയിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവിധ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് നാലാമത്തതും അവസാനത്തും ഏറ്റവും ഹയ്യസ്റ്റ് ലെവലുള്ള മെഷർമെന്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽസ്. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് സ്കെയിലിന്റെയും ലിമിറ്റേഷൻസ് ഒക്കെ മറികടന്നിട്ടുള്ള ഒരു മെഷർമെന്റ് സ്കെയിലാണ് റേഷ്യോ സ്കെയിൽസ്. ഓക്കെ, അപ്പൊ ഈ റേഷ്യോ സ്കെയില് നാച്ചുറൽ സീറോ അല്ലെങ്കിൽ ഒറിജിൻ സീറോ ആയിരിക്കും. അതായത് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നത് സീറോ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആണ്, ഹൗ മെനി കെമിസ്റ്റ് ഷോപ്പ് ആർ ദർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എത്ര കെമിസ്റ്റ് ഷോപ്പ് ഉണ്ട്, നമുക്ക് അറിയാം. അപ്പൊ ഒരു മഞ്ചേരി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക സ്ഥലം എടുക്കുകയാണ് ആലുക്കൽ. ആലുക്കൽ എത്ര കെമിസ്റ്റ് ഷോപ്പ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ, പൂജ്യം. അപ്പൊ അവിടെ എന്താണ് നാച്ചുറൽ, എന്താണ് നാച്ചുറൽ സീറോ ആണ് അല്ലെങ്കിൽ ഒറിജിൻ സീറോ ആണ് അല്ലെ. അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ ആണ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ പി ജി ഡി എം പ്രോഗ്രാം അറ്റ് ജി ഐ എം. അതുപോലെ പി ജി ഡി എം പ്രോഗ്രാം ജിമ്മില് ജി ഐ എമ്മിൽ ചെയ്യുന്ന സ്റ്റുഡൻസ് എത്ര ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ആൻസർ ചിലപ്പോൾ എന്തുണ്ടാവില്ല, നമ്മൾ ലൊക്കാലിറ്റി ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സീറോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നുണ്ടാവുള്ളൂ, രണ്ടുണ്ടാവുള്ളൂ, ഇന്ന് ഒന്നും രണ്ടും തമ്മിൽ എന്തുണ്ട് റാങ്കിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി അടങ്ങിയതാണ് റേഷ്യോ സ്കെയില്. ഓക്കെ, അതുപോലെ റേഷ്യോ സ്കെയില് എല്ലാ മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നോക്കാം, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഓരോന്നും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കാം. നോമിനൽ സ്കെയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ അസൈൻ ടു റണ്ണേഴ്സ്, ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ. അതായത് നമ്മൾ ഇതൊക്കെ നിൽക്കുന്നത് എന്താണ്, ഈ ഒരു മൂന്ന് ആൾക്കാർ എന്താണ് റണ്ണേഴ്സ് ആണ്. ഈ റണ്ണേഴ്സ് എന്ത് കൊടുക്കണ്ടേ, ഇവിടെ കണ്ടോ നമ്പർ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ആൾക്ക് ഏഴ്, രണ്ടാമത്തെ ആൾക്ക് എട്ട്, മൂന്നാമത്തെ ആൾക്ക് മൂന്ന്, ഇങ്ങനെ നമ്പർ കൊടുക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആരൊക്കെയാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടിട്ട് നമ്പർ കൊടുക്കുന്നതാണ് നോമിനൽ സ്കെയില്. രണ്ടാമത്തതാണ് ഓർഡിനൽ സ്കെയില്. അവിടെ നിന്നാണ് റാങ്ക് ഓർഡർ ഓഫ് വിന്നേഴ്സ്. അതുപോലെ വിജയികൾ എന്ത് ചെയ്യാം, നമുക്കറിയാം ഒന്നാം റാങ്കിൽ ഫസ്റ്റ് കിട്ടിയാളുണ്ടാവും, രണ്ടാമത് കിട്ടിയാളുണ്ടാവും, മൂന്നാമത് കിട്ടിയാളുണ്ടാവും അല്ലെ, ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. അപ്പൊ ഈ ഓടിയ ആൾക്കാരെ ഏഴാമത്തെ ആള് തേർഡ് പ്ലേസ് ആണ് കിട്ടിയത്, അതുപോലെ എട്ടാമത്തെ ആള് സെക്കൻഡ് പ്ലേസും, അതുപോലെ മൂന്നാമത്തെ ആള് ഫസ്റ്റ് പ്ലേസും ആണ്. അപ്പൊ ഇത് കണ്ടോ, ഇത് പ്രത്യേകം എന്താണ് റാങ്ക് ആണ് അല്ലെങ്കിൽ പ്രത്യേക പ്രിഫറൻസ് ആണ്. അപ്പൊ ഓർഡിനൽ സ്കെയിൽ എന്താണ് റാങ്ക് ഓർഡർ ഓഫ് വിന്നേഴ്സ് ആണ്. അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഇന്റർവെൽ സ്കെയില്. ഇന്റർവെൽ സ്കെയിൽ നോക്കാം, പെർഫോമൻസ് റേറ്റിംഗ് ഓൺ സീറോ ടു ടെൻ സ്കെയിൽ. അപ്പോ പൂജ്യം മുതൽ പത്ത് വരെയുള്ള സ്കെയിൽ ഉണ്ട്. അപ്പൊ അതില് ഈ ഒരു റണ്ണേഴ്സിന്റെ പെർഫോമൻസ് ഉണ്ടാവും. അപ്പൊ ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവും പല രീതിയിലായിരിക്കും പെർഫോമൻസ് ഉണ്ടാക്കുക. അപ്പൊ ആ പെർഫോമൻസ് റേറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, 8.2, 9.1, 9.6. അതുപോലെ റേഷ്യോ, റേഷ്യോ എന്ന് പറയുമ്പോൾ ടൈം ടു ഫിനിഷ്. അപ്പൊ ഫിനിഷ് ചെയ്ത ടൈം നോക്കാം, 15.2 ഇയാള്, 14.1 രണ്ടാമത്തെ ആള്, 13.4 ഇയാള്. അപ്പൊ അങ്ങനെ എന്തുണ്ട് ഡിഫറൻസ് ഓർഡറിൽ നമുക്ക് ടൈം ടു ഫിനിഷ് കാണാം. ഓക്കെ, അപ്പൊ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ഓക്കെ.